കുറവില്ലല്ലോ. മറ്റന്നാൾ പരീക്ഷ തുടങ്ങുകയല്ലേ. അമ്മ എനിക്ക് വൈ അമ്മേ. ഞാൻ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് വരാം. വേണ്ട അമ്മേ, അമ്മ ഇവിടെ ഇരിക്കെ. മോളെ നല്ല പനിയുണ്ട്, ഞാൻ എന്ത് ചെയ്യും. പോയി ചേച്ചിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് വരാം. അമ്മേ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. ഒത്തിരി ദൂരമൊന്നുമില്ല, പക്ഷേ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോണം, നിങ്ങൾക്ക് വഴി തെറ്റും. ഇല്ല അമ്മേ, അമ്മ വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോവാം. ഷോ, പനി കുറയുന്നുമില്ല. ഞങ്ങൾ വഴി തെറ്റാതെ പോകാം അമ്മേ. ശരി, അമ്മ വഴി പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഇടത്തോട്ട് ഒരു വഴി കാണാം. ആ വഴി നേരെ പോയി രണ്ടായി തിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ വേണം നിങ്ങൾ പോകാൻ. മനസ്സിലായോ? ശരി അമ്മേ. എന്തോന്ന് ശരി? ഏതാ ഇടത്, ഏതാ വലത്? ഇത് ഇടത്, ഇത് വലത്. എന്തോന്ന്? അല്ല, ഇത് വലത്, ഇത് ഇടത്. ഏതാ ഇടത്? ഇത്. അതെ, ഇതാണ് ഇടത്. ബബ്ലുന്റെ ഇടത് ഏതാ? ഇത്. മിടുക്ക്. അപ്പൊ വലത് ഏതാ? രണ്ടുപേരും കൈപൊക്കിക്ക്. ഇത്. ഇത്. അപ്പോ വലത്തേക്ക് പോകാൻ പറഞ്ഞാൽ? ഇങ്ങോട്ട് പോ. അപ്പൊ ഇടത്തേക്കാണെങ്കിലോ? അങ്ങോട്ട് പോ. ശരി, ഇനി കേട്ടോ. ആദ്യം നേരെ പോകുമ്പോ ഇടത്തേക്കൊരു വഴിയുണ്ട്, അതിലൂടെ നേരെ പോകുമ്പോ വഴി രണ്ടായി പിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ പോകണം. മനസ്സിലായോ? മനസ്സിലായമേ. ആദ്യം ഇടത്, പിന്നെ വലത്. വലത്തോട്ടുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം പോകുമ്പോ ആ വഴിയും രണ്ടായി പിരിയും. ഒരു വഴി നേരെ ഒരു കുന്നിലേക്ക് പോകും, മറ്റേ വഴി താഴെ പാടത്തേക്കും. താഴേക്കുള്ള വഴിയിലൂടെയാ നിങ്ങൾ പോകേണ്ടത്. താഴേക്ക് കുറച്ച് നടന്നാ മതി ആശുപത്രി എത്തി. മനസ്സിലായോ? ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേക്കുള്ള വഴിയിൽ കൂടെ പോയാൽ ആശുപത്രിയായി. അപ്പോ തിരികെ വരുമ്പോ എങ്ങനെയാ? ഞങ്ങൾ പോയ വഴിയേ വരും. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. വണ്ടി വേണ്ട, നടന്നു പോയാ മതി. എടാ ബബ്ലു, ഇനി വലത്തോട്ടോ ഇടത്തോട്ടോ? ഇടത്തോട്ട് തന്നെ. വലുതോട്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? ഇടത്തോട്ട് തന്നെ, എനിക്ക് ഉറപ്പാ. വാ ബാനു, നമുക്ക് ഇടത്തോട്ട് പോവാം. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാലോ? ദേ അവിടെ, ആ വലത്തോട്ട് പോയാ മതി. ഞാൻ പറഞ്ഞില്ലേ വലത്തോട്ടാണെന്ന്? ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേക്കുള്ള വഴിയിൽ കൂടെ പോയാൽ ആശുപത്രിയായി. എന്താ, എന്താ അസുഖം? പനി, ചുമയുണ്ട്. അയ്യോടാ, നിങ്ങളിൽ ആർക്കാ പനി? ചേച്ചിക്കാ അസുഖം. ഓഹോ, അപ്പൊ രോഗി വന്നില്ലേ. സാരില്ല ട്ടോ, ചേച്ചിയോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയണം, ആവിയും പിടിക്കണം, കുളിക്കണ്ട ട്ടോ, ഈ ഓറഞ്ചും കഴിക്കണം. രണ്ടു ദിവസത്തിനകം പനി മാറിയില്ലെങ്കിൽ ചേച്ചിയുമായി വരണം കേട്ടോ. ആ ശരി ഡോക്ടർ. അത് ചേച്ചിക്ക്, ദാ ഇത് നിങ്ങക്ക്. അച്ഛനോട് കുറച്ച് തേൻ വാങ്ങാൻ പറയണം. ആ പറയാം. ചുമ വരുമ്പോൾ
ചേച്ചിക്ക് തേൻ കൊടുക്കണം. നിങ്ങൾക്കും കഴിക്കാം കേട്ടോ. ശരി ഡോക്ടർ. ഇത് തന്നെയാ വഴി. ദേ അങ്ങോട്ട് നോക്ക്. ഹായ് തേൻ. ചേച്ചിക്കുള്ള തേൻ കിട്ടി. ഞാൻ കേറി എടുക്കാം. ബബ്ലു കേറ് കേറ്. പൊട്ടിച്ചോ പിടിച്ചോ. തേനു പോയി. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇങ്ങോട്ട് തന്നെ. ഇനി എങ്ങോട്ടാ? ദേ അച്ഛൻ. എന്താ പേടിച്ചു പോയോ? വഴി തെറ്റിയോന്ന് സംശയം. ഡോക്ടറെ കണ്ടോ? കണ്ടു. ചേച്ചിക്ക് തേൻ കൊടുക്കാൻ പറഞ്ഞു. ഓറഞ്ചും തന്നു. ചേച്ചിയുടെ പനി പോയോ അച്ഛ? കുറഞ്ഞു. അച്ഛ ഇനി എങ്ങോട്ടാ പോണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നേരെ വന്ന് വലത്തോട്ട് തിരിഞ്ഞു. ഇനി തിരിച്ചു പോകുമ്പോ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോണം. ശരി തന്നെയാണ്. ഇനി എങ്ങോട്ടാ? ഇങ്ങോട്ട് വന്നപ്പോ ഇടത്തോട്ടാ തിരിഞ്ഞ്. അപ്പോൾ ഇനി വലത്തോട്ട് വലത്തോട്ട്. മേടുക്കൻ. ഇനി എവിടെ വേണമെങ്കിലും ഞങ്ങൾ പോവൂ അച്ഛ? അങ്ങനെ വേണം. തത്തമ്മ പെണ്ണിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഇനി. ചുണ്ടിലും കാതിലും കാലിലും ഒക്കെ പൊന്നണിഞ്ഞ ഒരു മിടുക്കി തത്തമ്മ. കൂടി പാടിക്കോ. തത്തപ്പനങ്കിളിയെ നിൻകൂടെ പോരണയോ. പൊപ്പിക്കുട്ടൻ കുസൃതിക്കാരനാണെങ്കിലും അവൻ എല്ലാരോടും നല്ല സ്നേഹമാ. എല്ലാരെയും സഹായിക്കുകയും ചെയ്യും. ഇന്നാളൊരു ദിവസം അവനൊരു പല്ലിയെ രക്ഷിച്ചു. പല്ലി അവൻ്റെ ചങ്ങാതിയുമായി. എങ്ങനെ അവര് കൂട്ടായെന്ന് നമുക്ക് നോക്കാം. പൂപ്പിയും പല്ലിയും.
ആരത് ആരാണ് ചോദിച്ചത് കേട്ടില്ലേ അയ്യോ എന്നെ രക്ഷിക്കണം എന്റെ പിന്നാലെ ഒരു പൂച്ച വരുന്നുണ്ട് അതെന്നെ പിടിക്കും പേടിക്കണ്ട അകത്തേക്ക് കയറിക്കോളൂ നീയെങ്ങാനും ഒരു പല്ലിയെ കണ്ടോ ഇല്ലല്ലോ പക്ഷേ ഇവിടെ പല്ലിയുടെ മണം ഉണ്ടല്ലോ ഏയ് നീ എന്താ ചെയ്യുന്നത് നീ അന്വേഷിക്കുന്ന പല്ലി ഇവിടെ എങ്ങുമില്ല പോയിക്കോ ഇവിടുന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി ഞാൻ പോട്ടെ വേണ്ട വേണ്ട ആ കുഞ്ഞി പൂച്ച ഇവിടെ എവിടെയോ ഉണ്ട് ഞാൻ പോയി നോക്കിയിട്ട് വരാം അതുവരെ നീ ഒരിടത്തും പോകരുത് ശരി ഞാൻ ഒരിടത്തും പോയില്ല അത്ഭുതം തന്നെ നിനക്ക് എങ്ങനെ ചുവരിലൂടെ നടക്കാൻ കഴിഞ്ഞു ഓ അതോ ഇത് ഞങ്ങൾ പല്ലികളുടെ ഒരു കഴിവാണ് ഇതുപോലെ വേറെ വല്ല സൂത്രം ഉണ്ടോ ചങ്ങാതി സൂത്രങ്ങൾ ഇനിയുമുണ്ട് മറ്റൊരിക്കൽ കാട്ടിത്തരാം ഞാൻ പോയിട്ട് വരാം ശരി ചങ്ങാതി അത് കുറിഞ്ഞിപ്പൂച്ചയാണല്ലോ അയ്യോ അവളെന്നെ ചെങ്ങാതി പിടിച്ചോ നീ ആ പല്ലി പിടിച്ചോ ഏയ് ഇല്ല ഞാൻ അവളെ പിന്നീട് കണ്ടതുപോലുമില്ല എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല പോയി നോക്കാം ചെങ്ങാതി 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 നീ എവിടെയാണ് അയ്യോ ഇത് അവളുടെ വാലാണല്ലോ അയ്യോ അവളെ പൂച്ച പിടിച്ചു എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ ചങ്ങാതി ഞാൻ ഇവിടെയുണ്ട് ഇവിടെയുണ്ടോ ആശ്വാസമായി ചങ്ങാതി പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു പൂച്ചയുടെ കയ്യിൽ നിന്നും ഞാൻ വാല് മുറിച്ചാ രക്ഷപ്പെട്ടത് അയ്യോ വാല് മുറിച്ചോ അതെങ്ങനെ നീ എന്തിനാ വെളിയിലിറങ്ങിയത് എന്നോട് ക്ഷമിക്കൂ ഞാനൊരു പ്രാണിയെ പിടിക്കാൻ വെളിയിലിറങ്ങിയതാ അവസരത്തിൽ ഞങ്ങൾ പല്ലികൾ വാല് മുറിച്ചിട്ട് രക്ഷപ്പെടും വാലിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട അതിനിയും വളരും ഇനി വേറെ ഒരിടത്തും പോകണ്ട എന്നോടൊപ്പം ഇവിടെ കഴിഞ്ഞോളൂ ചങ്ങാതിയുടെ ഇഷ്ടം പോലെ